ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? നാച്ചുറൽ വാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് റിഫ്ലക്സോളജിയെ പറ്റിയിട്ടാണ്. ഇന്ന് കാണുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമാണ് റിഫ്ലക്സോളജി. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇതിനെ സ്വീകരിക്കുന്നുണ്ട്. ശരീരത്തിലെ രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും ഊർജ ബിന്ദുക്കളിലെ തടസ്സം നീക്കുകയൊക്കെ ചെയ്യും. ഇത് ചെയ്യുന്നതിലൂടെ പുറം വേദന, തലവേദന, വയറുവേദന, പേശിവേദന എന്ന് വേണ്ട ശരീരത്തിലെ എവിടെ വേദന ഉണ്ടെങ്കിലും നല്ലൊരു ചികിത്സാ മാർഗം തന്നെയാണ് റിഫ്ലക്സോളജി. റിഫ്ലക്സോളജി ശരീരത്തിലെ രക്തത്തിൻ്റെയും മറ്റു ഹോർമോൺ ദ്രാവകങ്ങളുടെയും അവസ്ഥയെ മെച്ചപ്പെടുത്തുകയും ഇവ എത്തുന്ന ശരീരഭാഗങ്ങളുടെ പ്രവർത്തനം ഊർജിതമാക്കുകയും ചെയ്യും. യോഗ ചെയ്യുന്നതിനോ എക്സസൈസ് ചെയ്യുന്നോ മടിയുള്ളവർക്കും ഒട്ടും സമയമില്ലാത്തവർക്കും നമ്മുടെ കയ്യിൽ ഏത് സമയവും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് റിഫ്ലക്സോളജി. മുദ്രാ തെറാപ്പികൾ പോലെ തന്നെ പല തെറാപ്പികളും ഈ റിഫ്ലക്സോളജിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊരു ഉറക്കമില്ലാത്തവർക്കുള്ള നല്ലൊരു പോയിൻ്റാണ്. ഈ പിന്നെ നമ്മുടെ തമ്പ് ഫിംഗറ് മോതിരവിരലിനെയും നടുവിരലിനെയും അമർത്തി പിടിക്കുന്ന ഒരു പോയിൻ്റ്. നമ്മൾ സാധാരണ ധ്യാനത്തിലായിരിക്കുമ്പോൾ നമ്മുടെ തമ്പ് ഫിംഗറും പിന്നെ ചൂണ്ടുവിരലും കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് ധ്യാനം ചെയ്യാറുണ്ട്. കണ്ണടച്ചിരുന്നിട്ട് ഏകാഗ്രത കിട്ടാൻ, ഇതിൽ നിന്ന് ഏകാഗ്രത കിട്ടാനും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ലൊരു പിന്നെ തെറാപ്പി തന്നെയാണ് ഈ ഒരു മുദ്ര. ഇതിലൂടെ ഏകാഗ്രത ലഭിക്കുകയും മനസ്സിന് നല്ലൊരു ശക്തി ലഭിക്കുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിൻ്റെ മൈൻഡ് പവർ, ഊർജങ്ങൾ സന്തുലിതമാവുകയും അകത്തെ വഴികൾ വ്യക്തമാവുകയും ചെയ്യും. നമുക്ക് ഒഴിവുള്ള ഏത് സമയത്തും ഇങ്ങനെ കണ്ണടച്ചു കൊണ്ടിട്ട് ഈ ഒരു മുദ്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഊർജത്തിൻ്റെ ഒഴുക്ക് ഉറപ്പുവരുത്തുകയും പിന്നെ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുവാൻ കഴിയുന്നൊരു മുദ്രയാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ തമ്പ് ഫിംഗറിനെ ചെറുവിരലിന് പിടിച്ചിട്ട് ഈ ഒരു മുദ്രയും ഏറ്റവും നല്ലത് തന്നെയാണ് മനസ്സിന് ശാന്തി ലഭിക്കുവാൻ. ഇതിലൂടെ തലവേദനയുടെ അളവ് കുറയുകയും തലവേദനയുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ അളവ് കുറയുകയും നല്ലൊരു ശാന്തത ലഭിക്കുകയും ചെയ്യും. ഇതൊന്നും സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കേണ്ട കാര്യമല്ല. നമുക്ക് സമയമുള്ള ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒന്നാണ് കയ്യിലുള്ള ഈ റിഫ്ലക്സോളജിയൊക്കെ. ബ്രെയിൻ എക്സസൈസ് ആണ് അടുത്തത്. ഇങ്ങനെ നിങ്ങളുടെ ബ്രെയിനിനെ നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികൾക്കും പിന്നെ ഓഫീസിൽ പിന്നെ സ്ട്രെസ്സായി ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു കൈയുടെ ഉള്ളിൽ ഭാഗത്തുള്ള നല്ലൊരു എക്സസൈസ് തന്നെയാണ് ഇത്. നമുക്ക് ഉറങ്ങി എണീച്ച ഉടനെയോ ഇനി പണികളൊക്കെ തീർത്തിട്ട് അതിനുശേഷമോ ഉറങ്ങാൻ കിടക്കുമ്പോഴോ ഏതൊരു സമയത്തും ചെയ്യാൻ പറ്റിയ ഒന്നാണ്. നല്ലതുപോലെ പവറായി ചെയ്താൽ, പവർഫുള്ളായി ചെയ്താൽ നമ്മുടെ ഹെൽത്ത് മെച്ചപ്പെടും. അതുപോലെ തന്നെ കൈയിൻ്റെ ഓരോ ഭാഗവും നമുക്ക് കൈയിൻ്റെ ഉൾഭാഗം നമുക്ക് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ബോഡി പെയിനും നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് വേദന നമുക്ക് തോന്നുന്നത് ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കൈയിൻ്റെ ഉൾഭാഗത്ത് തന്നെ വേദന അനുഭവപ്പെടാം. കൈയുടെ ഏത് ഭാഗത്താണ് വേദന എന്ന് നോക്കി നമുക്ക് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് വേദന എന്ന് ഒരു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കൈയിൻ്റെ ഉള്ളിലെ റിഫ്ലക്സോളജി ലസികാ സംവിധാനത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യും. ശരീരത്തിലെ വിഷാംശങ്ങളും മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ ഇത് നല്ലതുപോലെ സഹായിക്കും. ഇങ്ങനെ റിഫ്ലക്സോളജി ചെയ്യുന്നതിലൂടെ ആരോഗ്യമുള്ള ശരീരവും മനസ്സും നമുക്ക് നേടാൻ സാധിക്കും. ജീവിതശൈലി രോഗങ്ങൾ ഒരു പരിധിവരെ നമുക്ക് മാറ്റി നിർത്താനും സാധിക്കും. നമ്മുടെ കൈയിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ പ്രത്യേക ബിന്ദുക്കളിൽ സമ്മർദ്ദം ചെലുത്തുന്നത് നമുക്ക് എൻഡോർഫിൻ എന്ന ഹോർമോൺ പുറപ്പെടുവിക്കാൻ സഹായിക്കും. ഇത് നാഡീ സംവിധാനത്തെ സന്തുലിതാവസ്ഥയ്ക്ക് നല്ലതുപോലെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കും. അതുവഴി സമ്മർദ്ദത്തിൻ്റെ അളവ് കുറയ്ക്കും നമ്മുടെ മാനസിക സമ്മർദ്ദം. അപ്പോൾ നമുക്ക് വേദനകൾക്ക് ശമനം വരുത്തുകയും ചെയ്യും ഇത്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും ആരോഗ്യം മെച്ചപ്പെടാൻ ഏറ്റവും നല്ലൊരു പോയിൻ്റ് തന്നെയാണ് ഈ ഒരു ഭാഗം. ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേദന അനുഭവപ്പെടുന്നതായി
നല്ലൊരു വേദന ഫീലിങ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ലതുപോലെ വേദനയുള്ളവർക്ക് ഹാർട്ടിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നാണ് ഈ സുചോക തെറാപ്പിയിലും റിഫ്ലക്സോളജിയിലും തിയറി പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രഷർ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ വേദന കുറഞ്ഞു വരുന്നതായിട്ട് അനുഭവപ്പെടും. ഡെയിലി ചെയ്യുന്നത് ഒരാൾക്ക് നല്ലൊരു ഹെൽത്തി തന്നെ ഉണ്ടാകും. റിഫ്ലക്സോളജി ഒട്ടുമിക്ക രോഗങ്ങൾക്കും ശരീരത്തിലെ ഒട്ടുമിക്ക രോഗങ്ങൾക്കും നല്ലൊരു ഫലപ്രദമായ ചികിത്സ തന്നെയാണ്. കണ്ണു രോഗത്തിനായാലും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനായാലും ശ്വാസകോശത്തിൻ്റെ ആരോഗ്യത്തിനായാലും ഏറ്റവും മികച്ച മാർഗം തന്നെയാണ് റിഫ്ലക്സോളജി. ഇതൊന്നും സമയമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റിവെക്കണ്ട. അതുപോലെ തന്നെ നമുക്ക് യോഗ ചെയ്തിട്ടോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനോ മടി അങ്ങനെയുള്ളവർക്കൊന്നും ഇതിൻ്റെ യാതൊരു കാര്യമില്ല. നമുക്ക് ഒഴിവ് സമയത്ത് ഏത് സമയത്തും ചെയ്യാവുന്നതാണ്. അപ്പോൾ നാച്ചുറൽ വ്ലോഗിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.